കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. പരാതിക്കാരൻ എം വി സുരേഷിന്റെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. കിരൺകുമാർ വീണ്ടും ചേരുന്നുണ്ട്. കിരൺ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ റിപ്പോർട്ട് ഇഡി ഇന്ന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? നന്ദു, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പരാതിക്കാരനായിട്ടുള്ള എം ജി സുരേഷിന്റെ മൊഴി ഇന്ന് വീണ്ടും ഇഡി രേഖപ്പെടുത്തുന്നുണ്ട്. ഇയാളോട് ഇന്ന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മൊഴി കൂടി പരിശോധിച്ചതിന് ശേഷം അവസാനഘട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ തയ്യാറാക്കി ഇത് ഉടനെ തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. നന്ദു. ശരി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും. പരാതിക്കാരൻ എം വി സുരേഷിന്റെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്.